പെട്ടെന്നുള്ളൊരു മറുപടി എന്നുള്ളതിൽ ലാക്ക് ഓഫ് അവയർനെസ് ആണ്. ലാക്ക് ഓഫ് അവയർനെസ് മീൻസ് സ്ത്രീകൾ എന്താണ്, പുരുഷൻ എന്താണ്, തിരിച്ചറിവിൻ്റെ ഒരു പ്രശ്നം. നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യ ജീവിതത്തിൻ്റെ ബേസിക് നീഡ്സാണ്. ഏതൊരാൾക്കും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും അറിയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ വേണ്ടത് മൂന്ന് ഘടകങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. ഒന്ന് സുഖം, മറ്റൊന്ന് സന്തോഷം, അടുത്ത സമാധാനം. ഈ മൂന്ന് കാര്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ മനുഷ്യന് ഇറിറ്റേറ്റഡ് ആകും. അപ്പോൾ ഏതൊക്കെ കാര്യത്തിൽ നിന്നാണ് സന്തോഷം കിട്ടേണ്ടത്, ഏതൊക്കെ കാര്യത്തിൽ നിന്നാണ് സുഖം കിട്ടേണ്ടത്, ഏതൊക്കെ കാര്യത്തിൽ നിന്നാണ് സമാധാനം കിട്ടേണ്ടത് എന്നുള്ളത് നമ്മൾ വാണ്ടറിങ് ആണ്, ശരീരം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഓൾമോസ്റ്റ് നമുക്കറിയാൻ പറ്റും എൻ്റെ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ഏതൊരാളും, ഏതൊരാളുടെയും കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എൻ്റെ സുഖം തേടി വരുന്ന സർക്കിളിനകത്ത് ഒരു ഞാൻ സുഖം അന്വേഷിക്കുന്ന ആ ഒരു സുഖത്തിൻ്റെ ടെൻഡൻസികളിലെ ആ ഏരിയയിൽ എനിക്ക് കംഫർട്ടായിട്ട് തോന്നുമ്പോൾ എൻ്റെ സുഖം മാക്സിമം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെമ്പൽ കൊള്ളും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനകത്ത് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ആരാണോ ഉള്ളത്, ഇപ്പോൾ നിങ്ങൾ ചോദിച്ചതിൻ്റെ ആ ഒരു അർത്ഥത്തിൽ തന്നെ സെക്ഷുവൽ ആണെങ്കിൽ അതിൻ്റെ സിറ്റുവേഷൻ കറക്റ്റാണോ എന്നിലുള്ള ആ ഒരു ലോകമാണ് തുറന്നു വരിക. അപ്പോൾ ഞാൻ അറ്റാക്ക് ചെയ്യും നോർമലായിട്ട്. മൂന്ന് കാര്യങ്ങളാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. ഒന്ന് നമ്മളെ അറിവാണ്, നമ്മളെ ബ്രെയിൻ എന്നതിനെ നമുക്ക് വിളിക്കാം, ബ്രെയിൻ അറിവ്. രണ്ടാമത് നമ്മളുടെ ദേഹേച്ഛയാണ്, ലസ്റ്റ്, ശരീരത്തിൻ്റെ ഇച്ഛകൾ, ആഗ്രഹങ്ങൾ. മൂന്നാമത് സംസ്കാരം, നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ അല്ലെങ്കിൽ പരിസരത്തിൻ്റെ സൊസൈറ്റിയുടെ ഈ സംസ്കാരം. ഈ മൂന്ന് ഘടകങ്ങളാണ് ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് കോണുകൾ പോലെ നമ്മളെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് അറിവുകളാണ് അല്ലെങ്കിൽ ഈ മൂന്ന് മേഖലകളാണ് സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിയെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതിനകത്ത് ഏറ്റക്കുറച്ചിലുകളും ഈ അറിവുകൾ തമ്മിൽ പരസ്പരം ഫൈറ്റിങ്ങും ഉണ്ടാവും. അപ്പോൾ ദേഹേച്ഛയാണ് എപ്പോഴും മേലെ ഘടകമായിട്ട് നിൽക്കുക. ഈ ദേഹേച്ഛക്കകത്ത് സുഖം, സമാധാനം, സന്തോഷം ഇത് കിട്ടിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ്. അപ്പോൾ ശരീരത്തിന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ശരീരത്തിന് തെറ്റോ ശരികളോ അല്ലെങ്കിൽ അരുത് പിന്നെ പാടില്ല ഇതൊന്നും അറിയില്ല. ഏതൊരു മനുഷ്യ ശരീരത്തിനും ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. ഒരു ഉദാഹരണം പറയാം, നമ്മളിപ്പോൾ നമ്മുടെ മുന്നിലൂടെ ആരെങ്കിലും കടന്നു പോവുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയെ നമ്മൾ നോക്കുന്നത് വ്യത്യസ്ത ആംഗിളിലൂടെയാണ്. നമ്മൾ സുഹൃത്തിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ടാവും അയാൾ നല്ല ആളാണ് അല്ലെങ്കിൽ അയാൾ മോശം ആളാണ് ഇങ്ങനെ പറയുമെങ്കിൽ കൂടി നമ്മളുടെ മൈൻഡിനകത്ത് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് വേണ്ടാത്ത രീതിയിലുള്ള പല ചിന്തകളും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. അപ്പോൾ ഇത് ശരീരം അദ്ദേഹത്തിനെ കുറിച്ച് റീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ഇൻഫർമേഷനാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ വേറെ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മളെ മുമ്പിൽ നമ്മൾ വിശന്നിരിക്കുന്ന ഒരു സമയത്ത് ഭക്ഷണം കാണുമ്പോൾ നമുക്ക് കിട്ടാത്ത ഒരു ഏരിയ ആണെങ്കിൽ കൂടി, ഭക്ഷണം കിട്ടാത്ത ഒരു ഏരിയകളും കൂടി നമുക്ക് സലൈവ പുറപ്പെടും, അതിന് ഉമിനീരുകൾ പുറപ്പെടുവിക്കാൻ ചാൻസ് ഉണ്ട്. ശരീരത്തിന് അറിയാം, അല്ല നമ്മളെ ബ്രെയിനിനറിയാം, നമ്മളെ മനസ്സിനറിയാം എന്ത് അതെൻ്റെ ഭക്ഷണമല്ല, വേറെ ആരതോ ആണ് അല്ലെങ്കിൽ അയാളാണ് കഴിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ശരീരം അതറിയില്ല, അതെൻ്റെതല്ല എന്നുള്ളതോ അതെനിക്ക് അർഹതപ്പെട്ടതല്ല എന്നുള്ളതോ ശരീരത്തിനറിയില്ല. അപ്പോൾ ശരീരം അതിൻ്റെ ഓർഗൻസൊക്കെ അതിൻ്റെ മെക്കാനിസം കംപ്ലീറ്റായിട്ട് നമ്മൾ നോട്ടത്തിലൂടെ കിട്ടുന്ന സിഗ്നൽസ് അനുസരിച്ചിട്ട് നമ്മളെ തോട്ടനുസരിച്ചിട്ട് അതിൻ്റെ എന്താ പറയുക ഘടകങ്ങൾ മീൻസ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി കാണിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഉദാഹരണം പറയാം, ഇപ്പോൾ നമ്മളെ മുമ്പിൽ നിന്ന് ഒരു കുട്ടി ഒരു മാങ്ങ കഴിക്കുക എന്ന് കഴിക്കുക, ഒരു പച്ച പുളിയുള്ള മാങ്ങ. അപ്പോൾ ഈ മാങ്ങ കഴിക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊക്കെ അത് ആ കുട്ടിയാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ ഏതൊരാളാണോ കഴിക്കുന്നത്, ആ മാങ്ങ എനിക്ക് കിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് കൂടി എന്ത് ചെയ്യും, നമ്മളെ പുളിരസം നമ്മൾ ആരെങ്കിലും ഒരാൾ കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്താ സലൈവ പുറപ്പെടും. ഇതേപോലെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ, സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും എന്താണ് അവർക്ക് എന്താ ഒരു താല്പര്യങ്ങളുണ്ടാവാം. അത് ഇന്ന ആളോടെ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവുള്ളൂ എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. നമ്മൾ സംസ്കാരം അതിന് സമ്മതിക്കാത്തതുകൊണ്ടാണ്, നമ്മൾ അറിവ് അതിനെ എന്താണ് അത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ഒരു നിർദ്ദേശം ശരീരത്തിനും മനസ്സിനും കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതല്ലാത്ത അവസ്ഥയിലും ശരീരത്തിൻ്റെ ഇച്ഛ മേലേക്ക് വരുന്ന പല ഘടകങ്ങളും ഉണ്ടാവാറുണ്ട്. അവിടെയാണ് നേരത്തെ പറഞ്ഞ ഈ പീഡനങ്ങളും മറ്റതും അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നത്.